സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കൊണ്ടാഴി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളെ ഈ വരുന്ന ഇലക്ഷനിൽ വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ കെ ശശിധരൻ, എം അയ്യാവു എന്നിവർ പറഞ്ഞു. സഹകരണ സംഘത്തെ പൂട്ടിച്ചത് സിപിഐ സിപിഎം ഭരണസമിതികളാണെന്നും ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു. കൊണ്ടാഴി പഞ്ചായത്തിലെ 4ാം വാർഡിലെ 269-ാം നമ്പർ കൊണ്ടാഴി കൈത്തറി നെയ്ത്തു വ്യവസായ സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ സംഘത്തിൻ്റെ ഒരു സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇങ്ങനെ രംഗത്തിറക്കാൻ കാരണം, കഴിഞ്ഞ 40 വർഷക്കാലമായി ഇടതുമുന്നണിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈ ഭരണസമിതി ഇത് ഇന്ന് പൂട്ടിയിരിക്കുകയാണ്. ഈ സ്ഥാപനം ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. ഒരു തൊഴിലാളി 122 തൊഴിലാളികൾ വളരെ ഭംഗിയായി തൊഴിലെടുത്തിരുന്ന ഒരു സ്ഥാപനം, 100 കൈത്തറി മെഷീൻ അവിടെ, കൈത്തറി മറ്റേ ഉപകരണം അവിടെ ഉണ്ട്. ആ ഉപകരണമൊക്കെ തന്നെ തുരുമ്പ് പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ചുമരൊക്കെ തന്നെ ഏകദേശം വിഴാറായി കിടക്കുകയാണ്. തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായിട്ട്, വ്യവസായ സ്ഥാപനമായിട്ട് മാറിയ ഇതിനെ ഇന്ന് നാശത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ കാലത്തെ ഭരണസമിതികൾ. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്, ഇതിനെതിരെ ശക്തമായിട്ടുള്ള തൊഴിലാളി വികാരമുണ്ട്. അവർ എല്ലാം തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ ഈ സംരക്ഷണം, ഈ നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തെ സംരക്ഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇത് 95-2000 പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ 99,000 രൂപ കൊടുത്ത് അന്ന് 99,000 രൂപ കൊടുത്ത് അന്ന് ഈ സ്ഥാപനത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ ഒരു റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ നമ്മൾ കൊടുത്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരിച്ച LDF ഇടതുമുന്നണി ഒരു സഹായവും ഈ സഹകരണ സംഘത്തിന് നൽകിയില്ല എന്ന് മാത്രമല്ല, ഇന്ന് അത് പൂട്ടലിന്റെ വക്കത്താണ്. നമുക്ക് വളരെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ സഹായ സഹകരണത്തോടുകൂടി, സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി, വ്യവസായ വകുപ്പിന്റെ സഹായ സഹകരണത്തോടുകൂടി ഈ സ്ഥാപനത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാവിധ ശ്രമവും ഞങ്ങൾ നടത്തും. തൊഴിലാളികൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, യഥാസമയം റിബേറ്റുകൾ ഒന്നും കിട്ടാത്ത കാരണം തൊഴിലാളികളെല്ലാം കൊഴിഞ്ഞുപോയി. അവസാനം ഈ കഴിഞ്ഞ വർഷത്തിൽ 3 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ആ തൊഴിലാളികളും പണി നടത്തിപ്പോയിരിക്കുകയാണ്. വളരെ കെടുകാരിസ്ഥതയാണ് ആ മറ്റേ സൊസൈറ്റിയിലെ മറ്റേ ഭരണസമിതി ഉണ്ടായിരുന്നത്. ഏതാ സമയത്ത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനോ ഒന്നും കഴിയാത്ത ഒരു ഭരണസമിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ അതിപ്രസരം അതിൻ്റെ ഉള്ളിൽ കയറ്റി അതിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ഥാപനം അടഞ്ഞു കിടക്കുകയാണ്. ഈ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് ജനകീയ മുന്നണി എന്ന പേരിൽ 4 പേരെ മത്സരിപ്പിക്കുന്നു. ഇവരാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ, ഞങ്ങൾ 4 പേരെ വിജയിപ്പിക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് മറ്റേ ഈ സ്ഥാപനത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നേടിയെടുക്കാനും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജനകീയമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. 4 പേരാണ് വിജയിപ്പിക്കുന്നത്, അവരെ വിജയിപ്പിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.